പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥയാണ് പലസ്തീനുകൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ. ലോകത്ത് 4 വർഷത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ കുട്ടികൾ 4 മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ തലവൻ. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ തലവനായ ഫിലിപ്പ് ലസാരിനിയാണ് തന്റെ എക്സ് അക്കൌണ്ടിലൂടെ ഈ കാര്യം അറിയിച്ചത്. ഈ യുദ്ധം കുട്ടികൾക്കെതിരായ യുദ്ധമാണെന്നും ഇത് അവരുടെ ബാല്യത്തിനും ഭാവിക്കും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞെട്ടിപ്പിക്കുന്നു, വെറും 4 മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം ലോകമെമ്പാടുമുള്ള 4 വർഷത്തെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഈ യുദ്ധം കുട്ടികൾക്കെതിരായ യുദ്ധമാണ്. ഇത് അവരുടെ ബാല്യത്തിനും ഭാവിക്കും വേണ്ടിയുള്ള യുദ്ധമാണെന്നും ലസാരിനി തന്റെ എക്സിൽ കുറിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2019 2022 ഇടയിൽ ലോകത്താകമാനം നടന്നിട്ടുള്ള സംഘർഷങ്ങളിൽ ഏകദേശവും 12,193 കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വെറും 4 മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിനേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ ഒക്ടോബറിനും ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിനുമിടയിൽ 12,300 കുട്ടികളാണ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇസ്രയേലിന്റെ ബോംബാക്രമണത്തെ അതിജീവിച്ച ഗാസയിലെ കുട്ടികൾ പട്ടിണിയെ അതിജീവിക്കില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞു. നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഗാസയിൽ 31,112 പേർ കൊല്ലപ്പെടുകയും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 72,760 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടരുന്നത് കുരുന്നുകൾക്കെതിരായ യുദ്ധമാണെന്ന് യു എൻ അഭയാർത്ഥി ഏജൻസി കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി. ലോകം ഒഴികെ 4 വർഷത്തിനിടെ നടന്ന മൊത്തം യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതലാണ് ഗാസയിലെ കുരുന്നുകളുടെ കുരുതിയെന്നും കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ അതിർത്തിയോട് ചേർന്ന് സൈന്യം ഉപയോഗിക്കുന്ന പാത വഴി 6 ട്രക്കുകളിലാണ് ഭക്ഷണം ഗാസയിലേക്ക് എത്തിയത്. ഗാസയിൽ വിതരണത്തിന് 200 ടൺ ഭക്ഷണവുമായി ഒരു ബോട്ട് സൈപ്രസിൽ നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ടിരുന്നു. പട്ടിണി മൂലം 23 കുട്ടികൾ ഉൾപ്പെടെ 27 പേർ മരിച്ചതാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. മറ്റൊരു സംഭവത്തിൽ ലെബനാനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ടയർ പട്ടണത്തിന് സമീപം പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കാറിൽ സഞ്ചരിക്കെ ഹാദി മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലേക്ക് കൂടുതൽ സഹായം കൈമാറണമെന്ന ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇനിയും ഫലം കണ്ടില്ല. വടക്കൻ ഗാസയിൽ പട്ടിണി കൂടുതൽ വ്യാപകമാകുന്നു. പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. എയർഡ്രോപ്പും സമുദ്രവും വഴിയുള്ള ഭക്ഷ്യസഹായവും ഗാസയുടെ ദുരിതമകറ്റാൻ പര്യാപ്തമല്ലെന്ന് ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ വ്യക്തമാക്കി. അതേസമയം താൽക്കാലിക തുറമുഖത്തിന് രൂപം നൽകി സഹായം ലഭ്യമാക്കാനുള്ള നീക്കത്തിന് ഖത്തർ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയതായി അമേരിക്ക. തുറമുഖ നിർമ്മാണത്തിന് സമയമെടുക്കുമെങ്കിലും കപ്പൽ മാർഗം സഹായ വിതരണത്തിനുള്ള നീക്കം ആരംഭിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കരമാർഗം കൂടുതൽ സഹായം ഗാസയ്ക്ക് കൈമാറാൻ യൂറോപ്യൻ യൂണിയനും മറ്റ് 5 രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ഗാസയിൽ സ്വാധീനമുള്ള ചില കുടുംബങ്ങളെ കൂട്ടുപിടിച്ച് സഹായ വിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കാനുള്ള ഇസ്രയേൽ നീക്കം പരാജയപ്പെട്ടു. ഗാസയിലെ സർക്കാർ സംവിധാനവുമായി അല്ലാതെ ആരുമായും സഹകരിക്കില്ലെന്ന് കുടുംബങ്ങൾ അറിയിച്ചതോടെയാണിത്. ഇത്തരം നീക്കങ്ങളിലൂടെ പലസ്തീൻ ജനതയിൽ വേർതിരിവുണ്ടാക്കാൻ കഴിയില്ലെന്ന് ഹമാസ മുന്നറിയിപ്പ് നൽകി. റഫേലെ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിന് നേരത്തെ നടന്ന ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ സഹായത്തിന് കാത്തുനിന്നവർക്ക് നേരെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുമുണ്ടായി. ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് രാത്രിയിലും ലബനന് നേർക്കെ ഇസ്രയേൽ വ്യോമാക്രമണം ഉണ്ടായി. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയും യു എസ് ബ്രിട്ടീഷ് ആക്രമണം ഇന്നലെയും തുടർന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.